ആദ്യം ശ്രീ എം കെ ഹരിദാസ്, സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപമുള്ള ബാങ്ക് ശാഖയിലെ പാർട്ടിയുടെ അക്കൗണ്ട് അത് പൂട്ടിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റ് വിവരങ്ങൾ കൂടി ഈ അന്വേഷണത്തിന്റെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇ ഡിയുടെ കണ്ടെത്തൽ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാവുകയാണല്ലോ. തൃശൂർ ജില്ലയിൽ സി പി എമ്മിന് 101 സ്ഥാവര ജംഗമ വസ്തുക്കൾ, അതിൽ ഒന്നിന്റെ മാത്രമേ കണക്ക് കാണിച്ചിട്ടുള്ളൂ, 7 വിൽപ്പന നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങോട്ടാണ് ഈ അന്വേഷണം കൊണ്ടുപോകുന്നതും ഈ കണ്ടെത്തലുകൾ വെച്ച് നോക്കുമ്പോൾ അത് വലിയ കണ്ടെത്തലുകളും അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതുമാണ്. പക്ഷേ ഇപ്പോഴും സി പി എം ആത്മവിശ്വാസത്തോട് പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കേന്ദ്ര ഏജൻസികളുടെ വെറും ഒരു അന്വേഷണ പ്രഹസനം എന്നാണ്. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളാണോ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പൊക്കിക്കൊണ്ടുവരുന്നത്? നമുക്ക് ഈ മഞ്ജുഷനോട് ഈ ലാസ്റ്റ് ചോദിച്ച ചോദ്യത്തിന് ഇല്ലാത്ത കാര്യങ്ങളാണോ എന്നുള്ളതിലേക്ക് നമുക്ക് കടക്കാം. അത് ഞാൻ ആദ്യത്തെ നമുക്ക് അതിനെക്കുറിച്ചിട്ട്, കാരണം ഈ അസ്കറിന് എന്താണ് പറയാനുള്ളത് നമുക്ക് അറിഞ്ഞിട്ട് വേണം. പക്ഷേ ഇവിടെ നിങ്ങളിപ്പോൾ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയോട് നിങ്ങളുടെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ലോക്കൽ കമ്മിറ്റികൾക്കോ മറ്റോ ഇത്തരത്തിലുള്ള അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കിടന്ന് ഉരുളണത് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താ, നിങ്ങൾക്ക് അറിയില്ല, ഒരു സി പി എം പോലുള്ള ഒരു പാർട്ടിക്ക്, ഒരു കേഡർ പാർട്ടിക്ക് ലോക്കൽ കമ്മിറ്റികൾക്ക് അക്കൗണ്ട് ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം ബാലിശമായി പോയി. കാരണം ഇത്തരം സംഭവങ്ങളിലെ ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് ബി ജെ പി ഇ ഡിയെ മുന്നിലിറക്കി കളിക്കുകയാണെന്ന് തോന്നുന്നവർക്ക് പോലും സംശയം തോന്നുന്ന വിധത്തിലുള്ളൊരു മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. സി പി എമ്മിന്റെ, ഞാനൊരു 7 ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയ്ക്ക് പറയുകയാണ്, സി പി എമ്മിന്റെ ഒരു നായ പൈസറ കണക്കുകൾ അതാത് ജില്ലാ സെക്രട്ടറിക്ക് അറിയില്ല, ഒരു അക്കൗണ്ട് ഉണ്ടോ എന്നറിയില്ല, അവിടെ സ്വത്തുണ്ടോ എന്നറിയില്ല. ഇപ്പൊ നിങ്ങൾ ഈ മറ്റേ ജില്ലാ സെക്രട്ടറിയോട് ചോദിക്കുകയാണ് ഇന്ന ലോക്കൽ കമ്മിറ്റി നിൽക്കുന്നത് സ്വന്തം ഭൂമിയിലാണോ അതോ അത് വാടക കെട്ടിടത്തിലാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം കൈമലർത്തില്ല. ഈ നിലയ്ക്ക് അത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ച് അത്തരത്തിലുള്ള ഒരു ധാരണയല്ല സാധാരണക്കാരായ ജനങ്ങൾക്കുള്ളത്. ഇപ്പോൾ ഈയിടെയായിട്ട് പ്രത്യേകിച്ച് തൃശ്ശൂരിനെ ചുറ്റിപ്പറ്റിയിട്ട് ഈ പാർട്ടിയെ അങ്ങേയറ്റം നെഞ്ചിലേറ്റ് വിശ്വസിച്ചിരുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് അങ്ങേയറ്റം സംശയത്തിന്റെ നിഴലിൽ നിർത്തുമാറുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിലേക്ക് പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്ന വിധത്തിലുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ചങ്ങാത്ത മുതലാളിത്തത്തെ അങ്ങേയറ്റം എതിർത്തിരുന്ന ഒരു വ്യവസ്ഥിതിയാണ് സി പി എമ്മിന്റെ എല്ലാ കാലത്തും നിലനിൽക്കുന്നത്. പുതിയ വിവരം വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ തൃശൂർ ജില്ല അക്കൗണ്ടിന്റെ കാര്യത്തിന് പുറമെ ഇപ്പോൾ തൃശൂർ ജില്ലയിലെ സ്വത്തുക്കളുടെ വിവരവും പുറത്തു വന്നിട്ടുണ്ട്. അതും എം എം വർഗീസ് പറയുന്നത് ഇല്ല, അങ്ങനെയൊന്നുമില്ല എന്നുള്ള ഒറ്റ വാചകത്തിലുള്ള മറുപടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഈ തൃശൂർ ജില്ലയിൽ നിന്ന് ഈ വിവരങ്ങളെല്ലാം, ഈ അക്കൗണ്ടുകളുടെ വിവരങ്ങളും സ്വത്തിന്റെ വിവരവും ഒക്കെ കേന്ദ്ര ഏജൻസികളിലേക്ക് ചെല്ലുന്നത് പാർട്ടിയിൽ നിന്ന് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ പാർട്ടി നേതാക്കളോട് രഹസ്യമായിട്ട് ചോദിച്ചു നോക്കിയാൽ അവർ പറയും ഈ വിവരങ്ങളെല്ലാം ഈ കുറേ നാളായി സഹിച്ച് മടുത്തതുകൊണ്ട് പാർട്ടി അംഗങ്ങളോ അല്ലെങ്കിൽ ഭാരവാഹികളോ ഒക്കെ തന്നെയാണ് ഇതെല്ലാം കൊണ്ട് കേന്ദ്ര ഏജൻസികൾക്ക് നൽകുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും വഴിയായിട്ട് നൽകുന്നത്, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം ജില്ലാ സെക്രട്ടറി പറഞ്ഞു പറഞ്ഞു വഷളാക്കുകയല്ലേ? ഇപ്പോൾ താങ്കൾ പറഞ്ഞു, ഇപ്പോൾ അക്കൗണ്ടുകളുടെ കാര്യം ചോദിച്ചപ്പോൾ, ഈ ലോക്കൽ കമ്മിറ്റിയിലുള്ള അക്കൗണ്ടുകളെ പറ്റി ചോദിച്ചപ്പോൾ ഉണ്ടാവാം ഉണ്ടാകാതിരിക്കാം എന്നുള്ള രണ്ട് രീതിയിലുള്ള മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ള കാര്യം. സ്വത്തിനെ കുറിച്ച് ചോദിച്ചപ്പോഴും സമാനമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന് മറുപടി വരുന്നത്. ഈ 101 സ്വത്തുക്കൾ, അതിൽ ഒന്നിന്റെ മാത്രം വിവരങ്ങൾ ആദായ നികുതി വകുപ്പിന് നൽകിയിട്ടുണ്ട്, 7 വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ചോദിക്കുമ്പോൾ പാർട്ടിക്ക് അങ്ങനെ രഹസ്യമായിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു ഒഴിയുകയാണ്. ഇതെങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും? ഇ ഡി ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം പതറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് ജനങ്ങൾക്ക് കാണുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എനിക്കറിയില്ല ഈ 101 സ്ഥാവര ജംഗമ സ്വത്തുക്കൾ. മഞ്ജുഷ, ഞാനൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ ഒരു 10, 20, 25 വയസ്സ് വരെ ഈ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ എന്ന് കേട്ടിരിക്കുന്നത് വലിയ വലിയ തറവാടുകളും അതുമാതിരിയുള്ള പറയില്ലേ മനകളൊക്കെ ഭാഗം വയ്ക്കുമ്പോഴാണ് സ്ഥാവര ജംഗമ സ്വത്തുക്കൾ എന്ന് പറയുന്നൊരു വാക്ക് കേൾക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിലൊരു വാക്കും കൂടി ഉണ്ടായിരുന്നു, കുഴിക്കൂർ ചമയങ്ങളും. സ്ഥാവര ജംഗമ സ്വത്തുക്കളും കുഴിക്കൂർ ചമയങ്ങളും എന്നുള്ള വാക്കുകളൊക്കെ കേട്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള കുടുംബ ഭാഗങ്ങളും കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളുമായിട്ടുള്ള ഭാഗം വയ്പൊക്കെയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ്. അത് സി പി എം പോലുള്ള ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അന്വേഷണ ഏജൻസിക്ക് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തുകൾ നടത്തുമ്പോൾ അത് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പാർട്ടിക്ക് 101 സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ഇല്ല എന്ന് തറപ്പിച്ച് പറയാൻ അദ്ദേഹത്തിനാവുന്നില്ല. പിന്നെ എങ്ങനെയാണ് താങ്കൾ ആദ്യം ചോദിച്ചത്, അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സംസാരിച്ചു വരുമ്പോൾ പറയാം. ഇത് ഇ ഡി തൃശൂർ ഇലക്ഷനുമായിട്ട് മാത്രം
മാത്രം നടത്തുന്ന ഒരു സ്റ്റണ്ടാണ്, ഒരു ഗിമ്മിക്കാണെന്ന് പറയാൻ സാധാരണക്കാരായ ആൾക്കാർക്ക് സാധിക്കുമോ? ഇത്തരം ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ഇത്തരം പ്രശ്നങ്ങളെ തലനാരിഴ കീറിയിട്ട് വിശകലനം ചെയ്യുന്നവരാണ് പാർട്ടിയുടെ ശത്രുക്കൾ എന്നാണ് എല്ലാ കാലത്തും പാർട്ടി കരുതിയിരിക്കുന്നത്. അല്ല, ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ഇഡി പോലുള്ള അന്വേഷണ ഏജൻസികൾക്ക് ചോർത്തിക്കൊടുക്കുമാറുള്ള കള്ളത്തരങ്ങൾ പാർട്ടിയിൽ വർദ്ധിച്ചപ്പോ അത് ചോർത്തിക്കൊടുക്കാതെ ഈ പാർട്ടി രക്ഷപ്പെടില്ല എന്ന് കണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരോ പാർട്ടി ഓഫീസുമായിട്ട് അത്രയേറെ ബന്ധപ്പെട്ടവരോ ആണ് ഇത്തരം വിവരങ്ങൾ കൊടുക്കുന്നത്. അല്ലാണ്ട് ഇഡിക്ക് ഒരു ഡിക്റ്റേറ്റീവ് ഏജൻസി പോലെ ഇവരുടെ പാർട്ടി ഓഫീസിലുള്ള സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ കണക്കെടുക്കാനോ കുഴിക്കൂർ ചമയങ്ങളുടെ കണക്കെടുക്കാനോ 4 കോടി രൂപയുടെ ഡെപ്പോസിറ്റ് ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിലത്തെ 1 കോടി രൂപ പിൻവലിച്ചു എന്നൊക്കെ ഇഡി പറയുന്നത് ഇങ്ങനെ വെറുതെ ഇഡി പോലുള്ള ഒരു ഏജൻസിക്ക് ഇങ്ങനെ പാർട്ടിയെ ബിജെപിയുടെ നിയന്ത്രണത്തിലാണെങ്കിൽ പോലും ഇങ്ങനെ വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുക. നമുക്ക് ഇതിലത്തെ 50% നമുക്ക് വിചാരിക്കുക സുരേഷ് ഗോപിയെ തൃശൂരിൽ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കേരളത്തിന് 149 CPM ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ നടന്നിട്ടുള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇഡി ശ്രദ്ധിക്കാതെ ഇഡി നമ്മുടെ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളിൽ വ്യാപൃതമായിക്കൊണ്ട് നിത്യേന സെൻസേഷണൽ ന്യൂസ് ലീക്കേജ് നടത്തുമ്പോൾ അതിന് വെറും സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമല്ല, ഈ പാർട്ടിയുടെ മുഖം മൂടി വലിച്ചു കീറുക എന്നൊരു ലക്ഷ്യവും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു അവർക്കൊരു ലക്ഷ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേന്ദ്ര ഏജൻസികൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന ഒരു നീക്കം എന്ന രീതിയിലും അതോടൊപ്പം തന്നെ CPMന്റെ ഈ ക്രമക്കേടുകൾ കരുവന്നൂർ ബാങ്കിൽ തുടങ്ങി തൃശൂർ ജില്ലയാകെ വ്യാപിച്ചു കിടക്കുന്ന ഈ ക്രമക്കേടുകൾ അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം കൂടി ഇഡിക്കുണ്ട്. തീർച്ചയായിട്ടും ഒരു സംശയവുമില്ല. പക്ഷെ ഇഡി ഈ സഹകരണ ഈ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തില് അവിടെ ചെന്നെത്താൻ വൈകി. മഞ്ജുഷെ, നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത് 1 കൊല്ലം മുമ്പാണ്. അപ്പൊ ഏകദേശം 2 കൊല്ലം അവിടുത്തെ എല്ലാവിധ നമ്മൾ പറയില്ലേ കമ്പ്യൂട്ടർ തെളിവുകളും കമ്പ്യൂട്ടർ ശേഖരിക്കപ്പെട്ട തെളിവുകളും മായ്ച്ചു കളയാനുള്ള ഒരു അവസരം അവിടെ കൊടുത്തു. കൃത്യമായ സമയത്ത് അവിടെ എത്തിയിരുന്നുവെങ്കിലും 1 വർഷം മുമ്പ് ഇപ്പൊ ഇഡി പുറത്തേക്ക് വിടുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വിട്ടിരുന്നുവെങ്കിലും ഇതിനേക്കാൾ വിശ്വാസ്യത നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർക്കും ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകർക്കും ഈ പാർട്ടിയുടെ തകർച്ചയിൽ അങ്ങേയറ്റം മനമുറുകുന്ന പാർട്ടി പ്രവർത്തകർക്കും ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ഇഡി അവിടേക്ക് ചെല്ലുമ്പോഴേക്കും നമ്മളിപ്പോ ഇന്നിപ്പോ ഞാനും മഞ്ജുഷനെ ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ നമ്മൾ 1-2 ഡയലോഗുകൾ സംസാരിച്ചേലേ, ഈ PK ബിജുവിനെ 9 മണിക്കൂർ ചോദ്യം ചെയ്തു, വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. ഈ PK ബിജുവിന്റെ കാര്യത്തിൽ എന്തായിരുന്നു PK ബിജുവിലേക്ക് സംശയം എത്താനുള്ള കാരണം? പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷനിൽ PK ബിജു ഉണ്ടായിരുന്നു എന്നുള്ള വാർത്ത നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടാണെന്ന് അദ്ദേഹം അന്ന് നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടില്ല എന്ന് അദ്ദേഹം കോഴിക്കോട്ടിരുന്നു കൊണ്ട് നമ്മൾ അന്ന് വൈകുന്നേരം ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം അദ്ദേഹത്തിന് തൊണ്ട തൊടാണ്ട് വിഴുങ്ങേണ്ടി വന്നു. കാരണം നിങ്ങൾ ആ പത്രക്കുറിപ്പ് പുറത്തേക്ക് ഇറക്കി. അപ്പൊ എന്തിനാണ് PK ബിജു ഇത്തരത്തിലുള്ള ഒരു കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ അന്വേഷണ കമ്മീഷനെ പാർട്ടി നിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്? പിന്നീടെന്താ, വെളപ്പായ സതീശന്റെ ബിനാമി, വെളപ്പായ സതീശൻ PK ബിജുവിന്റെ ബിനാമിയാണ്. ഈ കരുവന്നൂർ സഹകരണ സംഘത്തിലെ സതീഷുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളുടെയും നാഥൻ PK ബിജുവാണെന്ന് പുറത്തു വന്നിട്ടുള്ള സംഭവം കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷത്തോളമായിട്ടും അതിനോടനുബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും, രേഖ, എന്ത് രേഖയാണ് ഇവരുടെ കയ്യിലുള്ളത്, ഇഡിയുടെ കയ്യിലുള്ളത് എന്നുള്ളത് പുറത്തേക്ക് വിടാൻ ഇഡിക്കായിട്ടില്ല. പിന്നീടിപ്പോ 1 വർഷം കഴിഞ്ഞിട്ടാണ് PK ബിജുവിനെ ഇപ്പൊ 2-ാമത്തെ പ്രാവശ്യം ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ 9 മണിക്കൂർ ചോദ്യം ചെയ്തു, 8 മണിക്കൂർ ചോദ്യം ചെയ്തു എന്നുള്ളതൊക്കെ കുറച്ച് എക്സാജറേഷനാണ്. കാരണം ഇവരുടെ ഇഡി ഓഫീസിലേക്ക് കയറുന്ന സമയം മുതൽ പുറത്തേക്ക് വിടുന്ന സമയം വരെയുള്ള ഒരു കണക്കാണ് ആ പറയുന്നത്. 1-2 മണിക്കൂർ ആയിരിക്കാം ചിലപ്പോൾ ചോദ്യം ചെയ്യുന്നത്. എനിക്ക് വളരെയധികം ഇഡി ഓഫീസിലെ ചോദ്യം ചെയ്യലുമായിട്ടൊക്കെ വളരെ പരിചയമുള്ളൊരു മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞത് ഈ 9 മണിക്കൂറും 8 മണിക്കൂറും ഒന്നും ചോദ്യം ചെയ്യലുണ്ടാവില്ല, 1-2 മണിക്കൂറാണ് ബാക്കി അവിടെ ഇരുത്തിക്കൊണ്ട്. ഇത്തരത്തിലുള്ള സെൻസേഷണൽ ന്യൂസ് 9 മണിക്കൂർ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോഴത്തെ ഭീകരാവസ്ഥ ഭയങ്കരമാണ്. അപ്പോ ഇതിൽ ഞാൻ കാണുന്നത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഈ നമ്മുടെ ഷിബു ബേബി ജോൺ പുറത്തുവിട്ട ഈ കുത്തകം മുതലാളിമാരിൽ നിന്നും ഈ പാർട്ടി സംഭാവന സ്വീകരിച്ചു എന്ന കാര്യവും, 4 കോടി രൂപ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ 4 കോടി രൂപയുടെ നിക്ഷേപം കണ്ടെത്തിയ കാര്യമൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ചിലതൊക്കെ വിശ്വസിക്കേണ്ട അവസ്ഥയിലേക്ക് സാധാരണക്കാരായ ജനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാൻ.